മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഉസ്താദ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഉസ്താദ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറബിക്കിലെ ഒമ്പതാം ക്ലാസ്സിലെ അറബിക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ ഖത്തറാത്തുൻ തൽമാൾ എന്ന നാടകമാണ് ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം പേജിൽ നമുക്ക് കാണാം തംസീലിയ എന്ന് എഴുതിയത് കാണാം തംസിലിയ എന്നാൽ നാടകം പ്ലേ അല്ലെങ്കിൽ ഡ്രാമ എന്നാണ് അർത്ഥം എന്താണ് ഈ ഡ്രാമയുടെ പേര് കത്ത്റാത്തുൻ തൽമഴ കത്ത്റാത്തുൻ തുള്ളികൾ ഡ്രോപ്സ് തൽമഴു തിളങ്ങുന്നു തുള്ളികൾ തിളങ്ങുന്നു ഡ്രോപ്സ് ഷൈനിങ് അല്ലെങ്കിൽ ഷൈനിങ് ഡ്രോപ്സ് അതാണ് ഈ പാഠത്തിൻ്റെ പേര് നമുക്ക് ഈ നാടകം വായിക്കാം ആദ്യം ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിരിക്കുകയാണ് അഷഹസിയാത് ക്യാരക്ടേഴ്സ് അഥവാ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ഒന്ന് അൽ ഖാലി ഖാലി എന്നാൽ ജഡ്ജ് എന്നാണ് അർത്ഥം റംബ്രഹു അദ്ദേഹത്തിൻ്റെ വയസ്സ് റം എന്നാൽ വയസ്സ് ഋംബ്രഹു അദ്ദേഹത്തിൻ്റെ വയസ്സ് ഹിസ് ഏജ് എത്രയാണ് ഹംസൂൻ ഫിഫ്റ്റി അൻപത് വയസ്സാണ് അദ്ദേഹത്തിന് രണ്ടാമത്തെ ക്യാരക്ടർ ഏതാണ് അൽ മുദ്ദി മുദ്ദി എന്നാൽ വാദി ഇംഗ്ലീഷിൽ പ്ലെയിൻറ്റിഫ് എന്ന് പറയും വാദി വാദിക്കുന്ന ആൾ ആരാണ് ഇതിലെ വാദി ആരാണ് പ്ലെയിൻറ്റിഫ് ആരാണ് കത്ത്റ തുൽ മാ ഒരു വെള്ളത്തുള്ളിയാണ് വെള്ളത്തുള്ളി വെള്ളത്തിൻ്റെ തുള്ളി എ വാട്ടർ ഡ്രോപ്പ് അൽ മുത്തഹമു പ്രതി മുത്തഹം എന്നാൽ പ്രതി ഇംഗ്ലീഷിൽ ഡിഫെൻഡൻറ്റ് എന്ന് പറയും ഡിഫൻഡൻറ്റ് പ്രതി ആരാണ് പ്രതി ഷാബുൻ എ യങ് മാൻ ഒരു യുവാവാണ് ഉംറുഹു അദ്ദേഹത്തിൻ്റെ വയസ്സ് സലാസൂൻ മുപ്പത് വയസ്സാണ് തേർട്ടി ഇയേഴ്സ് ഓൾഡ് എ യങ് മാൻ ഏജ് തേർട്ടി അയാളാണ് ഡിഫൻഡൻറ്റ് അഥവാ പ്രതി ഇനി അ അവൽ അവവൽ അഷാഹിദ് വിറ്റ്നെസ് സാക്ഷി അൽ ഫസ്റ്റ് ഒന്നാമത്തെ ഫസ്റ്റ് വിറ്റ്നസ് ഒന്നാം സാക്ഷി ആരാണ് സുംബോർ സുംബോർ എന്നാൽ ടാപ്പ് നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി തുറക്കുന്ന ടാപ്പ് ഉണ്ടല്ലോ പൈപ്പ് അതാണ് സുംബൂർ അതാണ് ഒന്നാമത്തെ സാക്ഷി അ സാനി സാക്ഷി വിറ്റ്നസ് അസാനി സെക്കൻഡ് സെക്കൻഡ് വിറ്റ്നസ് രണ്ടാം സാക്ഷി ആരാണ് ക്യാമീറ അലിസ്താഴി ക്യാമീറ എന്നാൽ ക്യാമറനെ ക്യാമറ എന്ന ഇംഗ്ലീഷ് വേർഡ് അറബി വൽക്കരിച്ചതാണ് ക്യാമീറ ക്യാമറ അതക്ക ഇൻ്റലിജൻസ് അലിസ്തനാഴി ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അഥവാ എ ഐ ക്യാമറ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ക്യാമറ എ ഐ ക്യാമറകൾ അറിയാമല്ലോ നമുക്ക് അതാണ് രണ്ടാം സാക്ഷി ദ സെക്കൻഡ് വിറ്റ്നസ് പിന്നെയുള്ള കഥാപാത്രമാണ് അശ്വർ തുയ്യ പോലീസ് മാൻ പോലീസുകാരൻ ഉംറുഹു അദ്ദേഹത്തിൻ്റെ വയസ്സ് അർബൂൻ നാൽപ്പത് വയസ്സാണ് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ഇവരാണ് ഈ നാടകത്തിലെ ക്യാരക്ടറുകൾ അപ്പോൾ നമ്മുടെ നാടകം ആരംഭിക്കുകയാണ് നാടകത്തിന് കർട്ടൻ ഉയരുന്നു അപ്പോൾ സ്റ്റേജിൽ നമ്മൾ എന്താ കാണുന്നത് അലൽ മസ്റഹി അല മേൽ മുകളിൽ ഓൺ അൽ മസ്റഹി സ്റ്റേജിൻ്റെ ഓൺ ദി സ്റ്റേജ് മഹ്കമത്തുൻ ഒരു കോടതിയാണ് സ്റ്റേജിൽ ഒരു കോടതി പോലെ ക്രമീകരിച്ചിരിക്കുന്നു കോടതി കോർട്ട് അല്ലെ ഇംഗ്ലീഷിൽ കോർട്ട് എന്ന് പറയും കാണുമ്പോൾ ഒരു കോടതിയെപ്പോലെ തോന്നിക്കുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്നു ഫിഹ അദിലുണ്ട് അൽ അൽ കാൽ തുൽ ഹാള് അൽ കലാ വിധി പറയുന്ന ജുഡീഷ്യൽ ചേമ്പർ എന്ന് പറയും ജഡ്ജി ഇരുന്നിട്ട് വിധി പറയുന്ന ഹാളുണ്ടല്ലോ അതാണ് ജുഡീഷ്യൽ ചേമ്പർ അതുണ്ട് അവിടെ വൽ വൽകുമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുണ്ട് വ കായാർ വെയ്റ്റിംഗ് ഹാളുണ്ട് കാലത്ത് ഹാള് അൽ ഇൻതിലാർ വെയിറ്റ് ചെയ്യാനുള്ള കാത്തിരിക്കാനുള്ള കാത്തിരിപ്പ് ഹാൾ വെയ്റ്റിംഗ് ഹാൾ വകൂർഫതു റൂമുണ്ട് അൽ മുഹാമീൻ വക്കീലുമാരുടെ ലോയേഴ്സ് ഓഫീസ് വമിവൽ അതുപോലെ ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഒരു പീഠമുണ്ട് വൈറുഹ അതല്ലാത്തെയും വേറെ കുറേ വസ്തുക്കളുമുണ്ട് അതർ എലമെൻസ് വേറെ കുറേ വസ്തുക്കളൊക്കെ ഉണ്ട് എ ജലീസു ഇരിക്കുന്നു സിറ്റിംഗ് അൽ ഖാലി ദ ജഡ്ജ് ദ ജഡ്ജ് ഈ സിറ്റിംഗ് അല മിനസ്വത്തിൽ കല എന്നാൽത്തിൻ്റെ മുകളിൽ അതെ ഓൺ ദി മിനസ്വത്തിൽ കലാ നീതിപീഠത്തിൻ്റെ മുകളിൽ മിനസ്സത്തിൽ കലാ നീതിപീഠം ഇംഗ്ലീഷിൽ അതിന് ബെഞ്ച് എന്നാൽ പറയാം ദ ജഡ്ജ് സിറ്റ്സ് ഓൺ ദി ബെഞ്ച് ജഡ്ജി ആ ബെഞ്ചിൻ്റെ മുകൾ ബെഞ്ച് എന്ന് പറയാം നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന ബെഞ്ച് അല്ലാതെ ഈ ഇരിക്കി കാണുന്നത് ഇതിനാണ് ബെഞ്ച് എന്ന് പറയാം മിനസ്വത്തിൽ കലാ നീതിപീഠം എന്ന് മലയാളത്തിൽ പറയും നിൽക്കുന്നു സ്റ്റാൻഡിങ് അൽ വാദി വാദി നിൽക്കുന്നു ദ പ്ലെയിൻറ്റിഫ് സ്റ്റാൻഡിങ് വൽ വൽമുത്തഹമോ അതുപോലെ പ്രതിയും നിൽക്കുന്നു ഡിഫൻഡൻറ്റ് ദ പ്ലെയിൻറ്റിഫ് ആൻഡ് ഡിഫൻഡൻറ്റ് സ്റ്റാൻഡിങ് എവിടെയാണ് ഫിമിനസ് വിറ്റ്നസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു വിറ്റ്നസ് സ്റ്റാൻഡ് അഥവാ സാക്ഷികൾ നിൽക്കുന്ന സ്ഥലം മിനസത്തു ഷുഹൂദ് സാക്ഷിപീഠം വിറ്റ്നസ് സ്റ്റാൻഡ് അത് ഇവർ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ഇതിനെയാണ് മിനസ്സത്തു ഷുഹൂദ് എന്ന് പറയും അവിടെയാണ് സാക്ഷികൾ നിൽക്കുക അവിടെയാണ് വിറ്റ്നസ് സ്റ്റാൻഡ് അതിന് അറബിയിൽ മിനസത്ത് ഷുഹൂദ് എന്ന് പറയും ഇനിയാണ് സംഭാഷണം ആരംഭിക്കുന്നത് അൽ ഖാലി ജഡ്ജ് ആദ്യം ജഡ്ജ് ചോദിക്കുകയാണ് ജിദ്ദിയൻ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ സീരിയസ്ലി മാ ശികത്തുക മുദ്ദായി മാ എന്താണ് ഷിക്കായത്ത് പരാതി ശികായത്തുക നിന്റെ പരാതി യാ മുദ്ദായി ഏ വാദി നിന്റെ പരാതി എന്താണ് വാട്ട് ഈസ് യുവർ കംപ്ലൈൻറ്റ് ഓ പ്ലെയിൻറ്റിഫ് വാട്ട് ഈസ് യുവർ കംപ്ലൈൻറ്റ് ഖാലി സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് എന്താണ് വാദി നിന്റെ പരാതി എന്താണ് വാദിയോട് ചോദിക്കുകയാണ് പ്ലെയിൻറ്റിഫിനോട് അപ്പോൾ പ്ലെയിൻഡിഫ് പറയുന്ന മറുപടി എന്താ അൽ മുദ് ഐ പ്ലെയിൻറ്റിഫ് പറയാണ് റാലി ആംഗ്രിലി ദേശത്തോടു കൂടി പറയാണ് യാ സി സെയ്ത് എന്ന സാധാരണഗതിയിൽ നമ്മൾ സാർ എന്നുള്ള അർത്ഥത്തിലാണല്ലോ പക്ഷേ ഇവിടെ കോടതി ആയതുകൊണ്ട് യുവർ ഓണർ എന്നാണ് വിളിക്കുക യുവർ ഓണർ കോടതിയിലൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ യാ സെയ യുവർ ഓണർ ാളിയായ ധൂർത്തടിക്കുന്ന വേസ്റ്റ് ഫുൾ ദിസ് വേസ്റ്റ് ഫുൾ മാൻ യു സെ ജുനി എന്നെ ശല്യപ്പെടുത്തുന്നു ഡിസ്റ്റർബ്സ് മീ അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു വൈ യു ലവ് യു സുനി ആൻഡ് പൊല്യൂട്ട്സ് മീ അഥവാ എന്നെ മലിനമാക്കുകയും ചെയ്യുന്നു ഈ ധാരാളിയായ മനുഷ്യൻ ഈ ധൂർത്തടിക്കുന്ന മനുഷ്യൻ ഇവൻ എന്നെ ശല്യപ്പെടുത്തുന്നു എന്നെ മലിനമാക്കുന്നു യുവർ ഓണർ ദീസ് വേസ്റ്റ്ഫുൾ മാൻ ഡിസ്റ്റർ ആൻഡ് പൊല്യൂട്ട്സ് മീ അപ്പോ അൽ ഖാലി ജഡ്ജ് പറയാണ് സീരിയസ്ലി ഗൗരവത്തോടെ യുസൈജു ഈ യു ഒരു ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത് ഈ മനുഷ്യൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ പ്രയാസ ശല്യപ്പെടുത്തുന്നുണ്ടോ കൈ ഫൗ എങ്ങനെയാണ് ബൈഇൻ എക്സ്പ്ലൈൻ വിവരിക്കുക വിശദീകരിക്കുക എങ്ങനെയാണ് ഇവൻ നിന്നെ ശല്യപ്പെടുത്തുന്നത് അൽ മുദ്ദ അപ്പോൾ പ്ലെയിൻറ്റിഫ് പറയാണ് അഥവാ വാദി പറയാണ് വിനയത്തോടെ സബ്മിസിലി ഹി സെയ്സ് സബ്മിസിലി അതായത് വളരെ വിനയത്തോടെ പറയാണ് യാ സിദി ഇവിടെയും സാറേ എന്നല്ല കോടതി ആയതുകൊണ്ട് യുവർ ഓണർ എന്നാണ് പറയുന്നത് യുറോണർ ദബയ്യൻ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഞാൻ വിവരിക്കാം എന്നെ വിവരിക്കാൻ അനുവദിക്കൂ ഞാൻ വിശദീകരിക്കാം ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദഴനി ഉബൈൻ ഉബൈൻ എന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദഴനി ഉബൈൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്നെ വിശദീകരിക്കാൻ അനുവദിച്ചാലും അഥവാ ഞാൻ വിശദീകരിക്കാം ലെറ്റ് മീ എക്സ്പ്ലെയിൻ എഫ് തഹു സുംബൂർ കുല്ല് എല്ലാ സമയം ഓൾ ദ ടൈം വക്ല്ല വക്തിൻ ഓൾ ദ ടൈം എല്ലാ സമയവും അവൻ തുറക്കുന്നു അ ടാപ്പ് പൈപ്പ് തുറക്കുകയാണ് അവൻ ഓൾ ദ ടൈം ഹി ഓപ്പൺസ് ദ ടാപ്പ് ഓൾ ദ ടൈം വഹുവ അവൻ ഹി മഷൂലുൻ ഹീസ് ബിസി അവൻ ബിസ്സിയാണ് ബി അമാലി ഹി വിത്ത് ഹിസ് വർക്ക്സ് അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ ബിസിയാണ് അവൻ പൈപ്പ് തുറക്കും പക്ഷേ വെള്ളം എടുക്കാനാണല്ലോ പൈപ്പ് തുറക്കുക പക്ഷേ പൈപ്പ് തുറക്കും പക്ഷേ അവൻ വേറെ പണിയാണ് അവൻ അവൻ്റെ പണിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് ഫ അപ്പോൾ യുരീനി അവൻ എന്നെ ഒഴുക്കിക്കളയുന്നു ഹി വേസ്റ്റ് മീ അവൻ എന്നെ വേസ്റ്റ് ആക്കി കളയുന്നു എന്നെ ഒഴുക്കിക്കളയുന്നു ഹി അവൻ യെസ് മഴ ഹീ ലിസൻസ് അവൻ കേൾക്കുന്നു ഹി ഈസ് ലിസണിങ് അൽ ആ ദ മ്യൂസിക് ഹീ ലിസൺസ് ടു മ്യൂസിക് അവൻ മ്യൂസിക് കേൾക്കാൻ വൈ ഉൻഡ് ഹീ ഫോളോസ് വാട്സപ്പ് അവൻ വാട്സപ്പ് ഹി വാൾ ഹീ ഫോളോസ് വാട്സപ്പ് അവൻ വാട്സപ്പ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഫിൽ ജവാൽ ഇൻ ഓൺ ഹിസ് മൊബൈൽ അവൻ്റെ മൊബൈലില് അവന് വാട്സപ്പ് ഉപയോഗിക്കുക ചെയ്യുക പാട്ട് കേൾക്കുക ചെയ്യുക അങ്ങനെ പൈപ്പ് തുറക്കും വെള്ളം ഉപയോഗിക്കില്ല വെള്ളം ഇങ്ങനെ വേസ്റ്റാക്കി ഇങ്ങനെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് എല്ലാ സമയവും ഇവൻ്റെ പണി ഇതാണ് അൽ ഖാലി അപ്പോൾ ജഡ്ജ് പറയാണ് മുത്തഅക്കിതൻ ഉറപ്പാക്കിക്കൊണ്ട് അഥവാ കൺഫേം ചെയ്തുകൊണ്ട് ചോദിക്കുക അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി ഒന്നുകൂടി ചോദിക്കുകയാണ് അന്ത് മുക്കൈറു അന്ത് യു നീ മുക്കൈറുൻ നിനക്ക് ഉറപ്പുണ്ടോ ആർ യു സെർട്ടൈൻ നിനക്കുറപ്പുണ്ടോ ഫി ഇത്യ ആയിക്ക ഇൻ യുവർ ക്ലെയിം ഇത്യ എന്നാണ് ക്ലെയിം നിൻ്റെ ഈ വാദത്തിൽ നിനക്കു നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ അഖിർ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ അഥവാ നീ നിനക്ക് ഉറപ്പുണ്ടോ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഫീ ഇത്യ ആയിക്ക നിൻ്റെ ഈ വാദത്തിൽ ആർ യു സെർട്ടേൺ ഇൻ യുവർ ക്ലെയിം നിൻ്റെ ഈ വാദത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ അപ്പോൾ അൽ മുദ്ദായി അപ്പോൾ ജ വാദി പറയുകയാണ് അഥവാ പ്ലെയിൻറ്റിഫ് പറയുകയാണ് നാം യെസ് യർ സൈദി യുവർ ഓണർ യെസ് അപ്പോൾ മുദ്രയായ അഥവാ വാദിയായ വെള്ളത്തുള്ളി ഇത്രയും പറഞ്ഞപ്പോൾ പ്രതിയായ മനുഷ്യൻ പറയാണ് അൽ മുത്തഹമു പ്രതി അഥവാ ഡിഫൻഡൻറ്റ് അവൻ പറയാണ് ജാഹിദൻ ഡിനൈ നിഷേധിച്ചുകൊണ്ട് വെള്ളത്തുള്ളി ഇത്രയും പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് പ്രതിയായ ആ മനുഷ്യൻ പറയാണ് എന്ന് പറഞ്ഞാൽ ഡിനൈങ് നിഷേധിച്ചുകൊണ്ട് ലാ നോ യാ യി യുവർ ഓണർ നോ ഇങ്ങനെയൊന്നുമില്ല അവൻ ആര് ആ വെള്ളത്തുള്ളി വാദി യു ബാലിഹു ഹീസ് എക്സാഗറേറ്റിംഗ് അവന് അതിര് കവിഞ്ഞ് പറയാണ് അതിര് കവിയുകയാണ് യു ബാലിഹു എക്സാഗറേറ്റ് ചെയ്യാണ് അതിര് കവിയുകയാണ് ഫി കൗലി ഹി അവൻ്റെ വാക്കുകളിൽ ഇൻ ഹി ഇൻ വാട്ട് ഹിസൈസ് ഹീസ് എക്സാഗ്രേറ്റിംഗ് ഇൻ വാട്ട് ഹിസൈസ് അവൻ പറയുന്നതിൽ അവൻ അതിരി അതിരി വിടുകയാണ് വല്ലാതെ അതിരിവിട്ട് പറയാണ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അവൻ എക്സാഗറേറ്റ് ചെയ്ത് പറയാണ് അത്രമാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പ്രതി അപ്പോൾ കാലി ജഡ്ജ് പറയാണ് വാലിബൻ ആംഗ്രിലി ദേശത്തോടെ ലിൽ മുത്തഹമി ടു ദ ഡിഫൻഡൻറ്റ് പ്രതിയോട് ദേഷ്യത്തോടെ കാറി പറയാണ് ഉസ്മുത്ത് സാലൻ്റ് ഉസ്മുത്ത് സാലൻ സാലൻ ലാഥം നീ സംസാരിക്കരുത് ഡു നോട്ട് സ്പീക്ക് നീ സംസാരിക്കരുത് ഹത്തായി ഉദനലക്ക നിനക്ക് അനുവാദം തരുന്നതുവരെ അണ്ടിൽ യു ആർ അലൗഡ് ഡു നോട്ട് സ്പീക്ക് അണ്ടിൽ യു ആർ അലൗഡ് നിനക്ക് അനുവാദം തരുന്നത് വരെ ഒരക്ഷരം ഉണ്ടരുത് കോടതിയിൽ അങ്ങനെ ആർക്കും എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ ജഡ്ജിയുടെ അനുവാദത്തോട് കൂടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഇവിടെ ഇപ്പോൾ വെള്ളത്തുള്ളി ഇത്രയും സംസാരിച്ചപ്പോൾ ആ പ്രതിയായ മനുഷ്യൻ ഓട്ടോമാറ്റിക് അയാളങ്ങനെ പറയാണ് അങ്ങനെ പറയാൻ പാടില്ല ജഡ്ജി അനുവദിക്കുമ്പോൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നിട്ട് ജഡ്ജി ലിൽ മുദ്ദി വാദിയോട് പറയാണ് പ്ലെയിൻ പ്ലെയിൻറ്റിഫിനോട് പറയാണ് ജഡ്ജി പറയാണ് അക്മിൽ നീ പൂർത്തീകരിക്കുക കംപ്ലീറ്റ് അന്ത നീ യു കംപ്ലീറ്റ് കലാമക നിന്റെ സംസാരം യു കംപ്ലീറ്റ് യുവർ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ യുവർ സ്റ്റേറ്റ്മെൻറ്റ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ അതുവരെ അവ നീ പറയാനുള്ളത് തുടരൂ എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളത്തുള്ളി പിന്നെ പറയാണ് അൽ അൽമുദ്ദി വാദി അഥവാ പ്ലെയിൻറ്റിഫ് പറയാണ് ആരാണ് പ്ലെയിൻറ്റിഫ് ആരാണ് മുദ്ദഴി ആരാണ് വെള്ളത്തുള്ളിയാണ് ഖത്തറത്തുൽ മാ ഓഫ് ഹിസ് കുടുംബം ഹി എന്നാണ് അവൻ്റെ അവൻ്റെ കുടുംബാംഗങ്ങളും അവൻ്റെ കുടുംബാംഗങ്ങൾ ഐലൻ എന്ന് പറഞ്ഞാൽ അവരും ഓൾസോ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഓൾസോ ഓൾസോ എന്നർത്ഥം കിട്ടുന്ന വേടേതാണ് ഐലൻ അപ്പോൾ അവൻ്റെ ഫാമിലി മെമ്പേഴ്സും അവൻ്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും യു സൈജൂനീ അവരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അവരും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഓൾസോ ഡിസ്റ്റേർബ് മീ അപ്പൽ അപ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ് ഹല്ലിയോ ലിൻ്റെ അടുക്കൽ അഥവാ നിനക്ക് ഉണ്ടോ ഡു യു ഹാവ് വാദം ോ നിനക്ക് കൗണ്ടർ ക്ലെയിം ഉണ്ടോ നിനക്ക് ഇപ്പൊ ഇയാൾ പറഞ്ഞതിനെതിരെ നിനക്ക് വല്ലതും പറയാനുണ്ടോ യാ മുത്തഹം മുത്തോ പ്രതി ഏ ഡിഫൻഡൻറ്റ് യു ഹാവ് എ കൗണ്ടർ ക്ലെയിം എന്നാൽ കൗണ്ടർ ക്ലെയിം അഥവാ ഇവിടെ ഇത്രയും നേരം വാദി മുത്തഴിയായ വെള്ളത്തുള്ളി പല കാര്യങ്ങളും ആ മനുഷ്യനെതിരെ പറഞ്ഞു അപ്പോൾ മനുഷ്യനോട് ചോദിക്കുകയാണ് എടാ നിനക്ക് ഈ വെള്ളത്തുള്ളി പറഞ്ഞതിനെതിരെ വാദി പറഞ്ഞതിനെതിരെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അൽ മുത്തഹമു അപ്പോൾ ഡിഫൻഡൻറ്റ് പറയുകയാണ് ആ മനുഷ്യൻ പറയാണ് ഹാ ഇറൻ അവനാകെ പരിഭ്രാന്തനായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പറയുകയാണ് യാ സി യുവർ ഓണർ ആ നമുതാ കിദോൻ ഐ ആം ഷുവർ ിദുൻ ഐ ആം ഐ ആം സർട്ടൈൻ അഥവാ എനിക്ക് ഉറപ്പുണ്ട് ലം ഐ ഉൻ ഡിസ്റ്റർബ് ഹിം ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അവനെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല വെള്ളത്തുള്ളിയെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല ലം ഉഴ് എന്നാൽ ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ല ഹു അവനെ ഐ ഡിൻഡ് ഡിസ്റ്റർബ് ഹിം വ ആൻഡ് ലം ഐ പൊല്യൂട്ട് ഹിം ഞാൻ അവനെ അബദൻ നെവർ ഒരിക്കലും ഒരിക്കലും ഞാൻ അവനെ മലിനപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഐ ആം സെർട്ടൻ ഐ നെവർ ഡിസ്റ്റർബ്ഡ് ഓർ പൊല്യൂട്ടഡ് ഹിം അപ്പോൾ അൽ ഖാദി അപ്പോൾ ജഡ്ജി പറയാണ് യാ മു ഓ പ്ലെയിൻ പ്ലെയിൻറ്റിഫ് ആരാണ് വാദി ആരാണ് വെള്ളത്തുള്ളി വെള്ളത്തുള്ളിയോട് ചോദിക്കുകയാണ് ഹല്ലതക്ക ഷാഹിദ് ഹല്ലതക്ക നിന്റെ അടുക്കൽ ഉണ്ടോ അഥവാ നിനക്കുണ്ടോ ഡു യു ഹാവ് നിനക്കുണ്ടോ ഷാഹിദ്സ് ഡു യു ഹാവ് വിറ്റ്നസ് നിനക്ക് സാക്ഷിയുണ്ടോ നിന്റെ അടുക്കൽ സാക്ഷിയുണ്ടോ ഡു യു ഹാവ് വിറ്റ്നസ് അപ്പാൽ മുദ്ദി അപ്പോൾ വാദിയായ വെള്ളത്തുള്ളി പറയാണ് മുഷീറൻ ചൂണ്ടിക്കൊണ്ട് പോയൻറ്റിങ് ഇല സുംബോർ ടാപ്പിനെ അഥവാ പൈപ്പിനെ ചൂണ്ടിക്കൊണ്ട് മുത്താഴി പറയാണ് നാം യാ സയ്യിദി നാം യെസ് യാ സയ്യിദി യുവർ ഓണർ യെസ് ഹുവ അവനാണ് ഷാഹിദി എൻ്റെ സാക്ഷി ഹി ഈസ് മൈ ഹി ഈസ് മൈ വിറ്റ്നസ് ആര് ടാപ്പ് ടാപ്പിനെ പൈപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുദ്ദാഴിയായ വെള്ളത്തുള്ളി പറയാണ് അവനാണ് എൻ്റെ സാക്ഷി അപ്പോൾ അൽ ഖാലി ഖാലി സാക്ഷിയെ വിളിക്കുകയാണ് കൊൽ മാറൂ സ്പീക്ക് നിന്റെ അടുക്കൽ ഉള്ളത് അഥവാ നിനക്ക് പറയാനുള്ളത് പറ യാ ഷാഹിദ് ഓ വിറ്റ്നസ് സ്പീക്ക് സാക്ഷി നീ പറ പറു സൊമ്പൂർ ക ഷാഹിദിൻ അപ്പോൾ ഹാജരാകുന്നു ടാപ്പ് ടാപ്പ് പൈപ്പ് ദ അപ്പിയേഴ്സ് അവൽ ആസ് ദ ഫസ്റ്റ് വിറ്റ്നസ് ഒന്നാം സാക്ഷിയായിക്കൊണ്ട് ടാപ്പ് പൈപ്പ് ഹാജറാവുകയാണ് കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ ഫസ്റ്റ് വിറ്റ്നസ് ആയിട്ടുള്ള ടാപ്പ് എന്താ പറയുന്നത് നോക്കാം സയ്യിദി അപ്പോൾ വന്നപ്പോൾ തന്നെ പറയു ഹാൽദിർ ഞാൻ ഇവിടെ ഹാജറായിരിക്കുന്നു ഐ ആം പ്രസൻറ്റ് ഹാൽദർ ഞാൻ പ്രസൻറ്റായിരിക്കുന്നു ആയിരിക്കുന്നു ആർ സെയ്ദി യുവർ ഓണർ ഐ ആം പ്രസൻറ്റ് ഞാനിവിടെ വന്നിരിക്കുന്നു ഞാനിവിടെ ഹാജരായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ആന ഞാൻ ഐ ആം അല്ലെങ്കിൽ ഐ ഐ ആം ഷാഹിദുൻ ഐ ആം ദ വിറ്റ്നസ് ഞാൻ സാക്ഷിയാണ് ബി ഇസ് ആജി ഹി ഓഫ് ഹിസ് ഡിസ്റ്റർബൻസസ് അവൻ ശല്യപ്പെടുത്തിയതിൻ്റെ അവൻ അവൻ്റെ ശല്യത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ വ തൽവീസി ഹി ആൻഡ് ഹിസ് പൊല്യൂഷൻസ് അവൻ ഇങ്ങനെ മലിനമാക്കിയതിനും ഞാൻ സാക്ഷിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുന്നു ടാപ്പ് ടാപ്പ് പൈപ്പ് തുറന്നിട്ടാണല്ലോ വെള്ളം പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ടാപ്പ് ആണല്ലോ അതിനൊരു സാക്ഷിയാണല്ലോ അപ്പം ഞാൻ സാക്ഷിയാണ് എന്ന് ടാപ്പ് പറയാൻ വഹുവ അവൻ ഹി ഹീ ലായുറു അവൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു യു കരിരു എന്നാൽ ആവർത്തിക്കുന്നു എന്നാണ് റിപ്പീറ്റ് ലായസാൽ യു കരിരു എന്നാൽ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക കീപ്സ് റിപ്പീറ്റിംഗ് അവൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഹി കീപ്സ് റിപ്പീറ്റ് റിപ്പീറ്റിംഗ് എന്ത് അമലഹു അവൻ്റെ പ്രവർത്തനത്തെ ഹിസ് ആക്ഷൻസ് അലഥവാം കോൺസ്റ്റൻ്റ് തുടർച്ചയായിട്ട് അവൻ തുടർച്ചയായിട്ട് അവൻ്റെ ഈ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ അൽ മുത്തഹമു അപ്പോൾ പ്രതി പറയാണ് ആരാണ് പ്രതി ആരാ ഡിഫൻഡൻറ്റ് ആരാണ് ആ മനുഷ്യൻ പറയാണ് ഖാലി ഖാൻ അസ്വസ്ഥനായിട്ട് വറീഡ് അസ്വസ്ഥനായിട്ട് പറയാണ് അവൻ ഹാദാ ഖദീബ് ഹാദാ ദാ ഇത് ദിസ് ഖദീബുൻ കളവാണ് ഇതൊരു കളവാണ് ദിസ് ഇസ് എ ലൈ ഇതൊരു നുണയാണ് ആന ഞാൻ അയാം ഞാൻ നിരപരാധിയാണ് ഐ ആം ഇന്നസെൻറ് യാ സെയ്തി യുവർ ഓണർ ജഡ്ജിയെ വിളിക്കുകയാണ് യാ സെയ്തി യുവർ ഓണർ ഐ ആം ഇന്നസെൻറ്റ് ഇതൊക്കെ കളവാണ് ദിസ് ഈസ് എ ലൈ പൈപ്പ് അങ്ങനെ പറഞ്ഞുവെങ്കിലും പൈപ്പ് പറഞ്ഞു എന്നതല്ലാതെ തെളിവായിട്ട് ഒന്നും കാണിക്കാൻ പൈപ്പിനുണ്ട് ഇല്ലല്ലോ അപ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ് അൽ ഖാദി ജഡ്ജി പറയാണ് ലിൽ മുദ്ദി വാദിയോട് പറയാൻ ടു ദ പ്ലെയിൻ ടിഫ് നിനക്കുണ്ടോ ഡു ഡു യു യു ഹാവ് ഹാവ് വിറ്റ്നസ് വേറെ അനദർ വിറ്റ്നസ് ഡു യു ഹാവ് അനദർ വിറ്റ്നസ് ഈ പൈപ്പല്ലാത്ത വേറെ ഏതെങ്കിലും സാക്ഷി നിനക്കുണ്ടോ എന്ന് ചോദിച്ചു കാമീറ ിറു ഹാജറാകുന്നു നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ക്യാമീറ എന്നാൽ ക്യാമറ എന്നാൽ ഇന്റലിജൻസ് അലിസ്തായി എന്നാൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ ചുരുക്കി പറഞ്ഞാൽ എ ഐ ക്യാമറ എ ഐ ക്യാമറ ഹാജറാകുന്നു അപ്യേഴ്സ് ആസ് എ സെക്കൻഡ് വിറ്റ്നസ് ആസ് ദ സെക്കൻഡ് വിറ്റ്നസ് രണ്ടാം സാക്ഷിയായിട്ട് എ ഐ ക്യാമറ ഹാജരാകുന്നു അപ്പോൾ എ ഐ ക്യാമറ വന്നു അപ്പോൾ എ ക്യാമറ അഷാഹിദ് ഹുസാനി രണ്ടാം സാക്ഷിയായാണ് അല്ലേ അത് വാസിഖൻ അവൻ ഉറപ്പോടെ കോൺഫിഡൻ്റ് അവൻ പറയാണ് വാസിഖൻ കോൺഫിഡൻ്റ് ഉറപ്പോടെ പറയാണ് ഹാർ പ്രസൻറ്റ് യുവർ ഓണർ ഐ ആം പ്രസൻറ്റ് അഥവാ ഞാൻ ഇവിടെ ഹാജരായിരിക്കുന്നു ശേഷം പറയുകയാണ് അന കുംതു ബി തസ്വീർ അന ഞാൻ കൊംതുബി ഞാൻ നിർവഹിച്ചിരിക്കുന്നു അഥവാ ഞാൻ ചെയ്തിരിക്കുന്നു എന്ത് ചെയ്തിരിക്കുന്നു അ തസ്വീർ ചിത്രമെടുക്കൽ അഥവാ റെക്കോർഡിംഗ് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതൊക്കെ അന തസ്വീർ എന്ന് പറയാം ഐ ഹാവ് റെക്കോർഡ് എവരി ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അഥവാ ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് തസ്വീർ സൂറത്ത് ചിത്രം തസ്വീർ ഏ ചിത്രം എടുക്കുക അത് ഞാൻ ചെയ്തിട്ടുണ്ട് അനക്കും ഐ ഹാവ് റെക്കോർഡ് എവരിഥിങ് ഹീ സുവറു ചിത്രങ്ങൾ സുവറിൻ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ ഫോട്ടോകൾ സൂറത്തുൻ എന്നതിൻ്റെ ജം ആണ് സുവർ ചിത്രങ്ങൾ ഹിയർ ആർ ഇമേജസ് ലിയാമാലിഹി ഹി അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഓഫ് ഹീസ് ആക്ഷൻസ് ആ ആക്ഷൻസ് ഹി എന്നാൽ അവൻ്റെ അല്ലേ ഹിസ് ഹിസ് ആക്ഷൻസ് അല്ലാറ ഉപദ്രവകരമായ ഹാംഫുൾ ഹിയർ ആർ ഇമേജസ് ഓഫ് ഹിസ് ഹാംഫുൾ ആക്ഷൻസ് അവൻ്റെ ഈ ഉപദ്രവകരമായ പ്രവർത്തനങ്ങൾ അവൻ്റെ ഈ ദ്രോഹങ്ങളുടെയൊക്കെ ഫോട്ടോ ഞാനിതാ എടുത്തിട്ടുണ്ടാ കണ്ടോളി എന്ന് പറഞ്ഞ് ജഡ്ജിൻ്റെ മുന്നിലേക്ക് എ ക്യാമറ കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ നല്ലൊരു തെളിവാണത്

സ്വഹ് എന്നാൽ സ്വഹീഹ് എന്നത് ചുരുക്കിയതാണ് ശരിയാണ് ശരിയാണ് യാതി യെസ് യുവർ ഓണർ ശരിയാണ് ഞാൻ ഈ പറയുന്നത് ശരിയാണ് ആന ഞാൻ അക്കോമു ബി അക്കോമു ബി എന്നാൽ നിർവഹിക്കുന്നു അക്കോമു എന്ന് മാത്രം പറഞ്ഞാലോ നിൽക്കുന്നു എന്നാണ് അർത്ഥം അക്കോമു ബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുന്നു ഐ പെർഫോം ഐ പെർഫോം ബി മസ് ഊലിയ തീ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു ഐ പെർഫോം മൈ ഡ്യൂട്ടീസ് ബി കാതിരി അളവനുസരിച്ച് തോതനുസരിച്ച് എന്തിൻ്റെ അളവനുസരിച്ച് എൻ്റെ ബുദ്ധിയുടെ ഞാൻ എൻ്റെ ബുദ്ധിയുടെ തോതനുസരിച്ച് എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നു ഐ പെർഫോം മൈ ഡ്യൂട്ടീസ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റീസ് എ ഐ ക്യാമറയ്ക്ക് മനുഷ്യൻ്റെ അത്ര ബുദ്ധിയില്ല എന്നാൽ അതിന് ചെറിയ തോതിലുള്ള ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് അതിനുണ്ട് അപ്പോൾ ക്യാമറ പറയാണ് എൻ്റെ ഈ ചെറിയ ബുദ്ധിക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ട് ഉസജ്ജിലു ഞാൻ റെക്കോർഡ് ചെയ്യുന്നു ഐ ആം റെക്കോർഡിംഗ് അഹ്ദാസ് സംഭവങ്ങൾ ഇവൻസ് ഐ ആം റെക്കോർഡിംഗ് ദ ഇവൻസ് അല്ലേ ആ ക്യാമറയുടെ മുന്നിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നു വാഹു റെക്കോർഡിങ് മാത്രമല്ല ആൻഡ് ഐ സേവിങ് ദം ഞാൻ അതിനെയൊക്കെ സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എ ക്യാമറക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുക അത് എ ക്യാമറയായി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് രണ്ടാം സാക്ഷിയായിട്ടുള്ള എ ഐ ക്യാമറ പറയാം അഷാഹിദുൽ ഔവൽ അപ്പോൾ ഒന്നാം സാക്ഷി പറയാൻ ഈ രണ്ടാം സാക്ഷി പറയുന്നത് കേട്ടിട്ട് ഒന്നാം സാക്ഷി പറയാം ഒന്നാം സാക്ഷി ആരാണ് ടാപ്പ് പൈപ്പ് പൈപ്പ് പറയാണ് യെസ് യെസ് അതെ അൽ ഇൻസാനു മനുഷ്യൻ ഹുവ അവൻ അവൻ ബുദ്ധിമാനാണ് അല്ലേ ഹ്യൂമൻ ഈസ് ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ആർ ഇൻ്റലിജൻറ്റ് മനുഷ്യർ ബുദ്ധിമാന്മാരാണ് ലാക്കിൻ പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല മനുഷ്യനുള്ളത് അല്ലേ യഥാർത്ഥ ബുദ്ധി തന്നെ മനുഷ്യർക്കുണ്ട് പക്ഷേ ലാക്കിൻ പക്ഷേ ഫി ബാൾദുൽ അഹിയാൻ ചില സന്ദർഭങ്ങളിൽ ചില നേരങ്ങളിൽ അഹ്യാൻ സം ചില സന്ദർഭങ്ങളിൽ ലായക്കൂമുബി അവൻ നിർവഹിക്കുന്നില്ല ഹി ഡസ് നോട്ട് പെർഫോം അവൻ നിർവഹിക്കുന്നില്ല ബി ബിമസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ് ഹിസ് ഡ്യൂട്ടീസ് ഹി ഡസ് നോട്ട് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് സം ടൈംസ് ദ മാൻ ഡസ് നോട്ട് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് മാൻ മനുഷ്യൻ വലിയ ബുദ്ധിമാനൊക്കെയാണ് അത് കീ ആണ് അവന് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് അല്ല മനുഷ്യനുള്ളത് എന്നാലും യഥാർത്ഥ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ്റെ ഡ്യൂട്ടികൾ പലപ്പോഴും ചെയ്യുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുള്ള ആ ചെറിയ ബുദ്ധിയുള്ള ക്യാമറ പോലും അതിൻ്റെ പണി കൃത്യമായി ചെയ്യുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ്റെ അവൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ചെയ്യേണ്ടതല്ലേ പക്ഷേ മനുഷ്യൻ അത് ചെയ്യുന്നില്ല സഡൻലി പെട്ടെന്ന് വീഴുന്നു അപ്പം ഇത് ഒന്നാം സാക്ഷിയും രണ്ടാം സാക്ഷി ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇത് മനുഷ്യൻ ഇത് കാര്യം മനസ്സിലായി മനുഷ്യ അവിടെ പ്രതിയായി നിൽക്കുന്ന ആളുണ്ടല്ലോ പ്രതി സഡൻലി ദ ഡിഫൻഡൻ കൊളാപ്സസ് ഇവിടെ സ്കൂത്ത് തന്നെ വീഴുന്നതാണ് ബോധം കെട്ട് വീഴുകയാണ് കൊളാപ്സ് അലൽ അർലി ഭൂമിയിൽ താഴെ താഴേക്കാവുമ്പോൾ വീഴാണ് എന്നിട്ടോ വ യസ് അവൻ ഉറക്കെ അലറി ഓറക്കെ അലറിക്കരയാണ് യസ് ഔട്ട് ദ ഡിഫൻഡൻ കൊളാപ്സസ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈങ് ഔട്ട് എന്താവും വിളിച്ച് പറയുന്ന മുത്തഹം മുസ്തഐൻ ആൻഡ് പ്ലീഡിങ് അവനിങ്ങനെ സഹായം തേടിക്കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്താവും പറയുന്നത് അൽമാ വാട്ടർ അൽമാ വാട്ടർ വെള്ളം വെള്ളം അപ്പോൾ വെള്ളം ദുരുപയോഗം ചെയ്ത മനുഷ്യൻ അവൻ ബോധം കെട്ട് വീണപ്പോൾ അവൻ എന്ത് വേണം വെള്ളം വേണം പക്ഷേ അത്രയും പ്രധാനപ്പെട്ട വെള്ളത്തെ മനുഷ്യൻ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നു അവൻ അതിനെ മലിനീകരിക്കുന്നു അത് ശരിയാണോ ശരിയല്ല അല്ലേ ഓക്കേ ഇനി നമ്മളോടൊരു വർക്ക് ചെയ്യാൻ പറയാം നെത്തഹയ്യലോ നമുക്ക് ഭാവനയിൽ കാണാം നമുക്ക് സങ്കല്പിക്കാം ലെറ്റസ് ഇമാജിൻ അമ്മ സംഭവിച്ചതിനെക്കുറിച്ച് വാട്ട് ഹാപ്പൻസ് ബാഴഹു നെക്സ്റ്റ് അതിനുശേഷം വി ലെറ്റ് ലെറ്റസ് ഇമാജിൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് പിന്നീട് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കത് ചർച്ച ചെയ്യാം നമുക്ക് ഭാവനയിൽ കാണാം നെത്തഹയ്യലോ നമുക്ക് ഭാവനയിൽ കാണാം വൻ ഉനാഷു എന്നിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം വി ഇമാജി ലെറ്റ് എസ് ഇമാജിൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ആൻഡ് ഡിസ്കസ് ഇസ് ഡിസ്കസ് ഇറ്റ് അത് എന്താ സംഭവിച്ചത് എന്ന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അങ്ങനെ ആലോചിച്ചുണ്ടാക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ പ്രതി ബോധം കെട്ട് വീണ് കിടക്കുകയാണ് വെള്ളം വെള്ളം എന്ന് പറയുകയാണല്ലോ അപ്പോൾ ഈ അ മിൻഹു അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്രോച്ചസ് ഹിം ആര് ഷുർത്തിയുൻ ദ പോലീസ് മാൻ പോലീസുകാരൻ ദ പോലീസ് മാൻ അപ്രോച്ചസ് ദ ഡിഫൻഡൻറ്റ് പ്രതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പോലീസുകാരൻ വ തകീബ് പോകുന്നു മറയുന്നു ഡിസപ്പ്യർ പോകുന്നു എന്ന അർത്ഥത്തിലാണ് ഖത്തറ തുല്മ ദ വാട്ടർ ഡ്രോപ്പ് അഥവാ വെള്ളത്തുള്ളി പോകുന്നു വ സുമ്പൂറു അതുപോലെ ടാപ്പ് പൈപ്പ് പൈപ്പും വെള്ളത്തുള്ളിയും പോകുന്നു വ ക്യാമിറക്കാലിത്തിനായി എ ഐ ക്യാമറയും അവരെയൊക്കെ ജഡ്ജ് വിളിച്ചു വരുത്തിയാണല്ലോ അപ്പോൾ അവർ അവിടുന്ന് പോകുന്നു എഴുതു മടങ്ങുന്നു അസുബൂറു പൈപ്പ് മടങ്ങുന്നു സിഫ്രൽ സിഫ്രല് സിഫ്രല്യതെ എന്നാണ് വെറും കയ്യോടെ എം ടി ഹാൻഡ് അതായത് ഇപ്പോൾ അവിടെ കോടതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ജഡ്ജ് എന്ത് ചെയ്തു ജഡ്ജ് ഒന്നും അവർക്ക് അനുകൂലമായി പറഞ്ഞില്ലല്ലോ അല്ലേ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല അതാണ് സിഫ്രൽ യദൈൻ വെറും കൈയോടെ എം ടി ഹാൻഡ് ഇതുവരെ വിധിയൊന്നും പറഞ്ഞിട്ടില്ല വയഴുതു മടങ്ങുന്നു ക്യാമീറ ക്യാമറയും മടങ്ങുന്നു എ ക്യാമറയും മടങ്ങുന്നു വയക്കൂമു എന്നിട്ട് നിൽക്കുന്നു ആൻഡ് സ്റ്റാൻഡ് സ്വാമിതൻ സൈലൻ്റ് ആയിട്ട് മിണ്ടാതെ ഹാ ഇറൻ പരിഭ്രാന്തനായി ആയിട്ട് നിൽക്കുന്നു ദൂന ഹറാക്കിൻ അനങ്ങാതെ സ്റ്റാൻഡ് സ്റ്റിൽ അനങ്ങാതെ നിൽക്കുകയാണ് ലായു അറിയില്ല മാതായുസു എന്ത് സംഭവിക്കുമെന്ന് വാട്ട് വിൽ ഹാപ്പൻ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല എന്താ വിധി പറയാ റിയില്ല അപ്പൊ അതും കാത്തവരിങ്ങനെ നിൽക്കുകയാണ് അൽ അൽമുദ്ദാഴി ആ നേരത്തെ അൽ അൽമുദ്ദാഴി വാദി വാദി ആരാണ് വെള്ളത്തുള്ളി അല്ലേ ഹസ്രത്തുൽ വെള്ളത്തുള്ളി പറയാണ് മഴ അഹവാത്തിഹ ആ വെള്ളത്തുള്ളി അതിൻ്റെ സഹോദരികളോടൊപ്പം ചേർന്ന് നിന്നിട്ട് പറയാണ് ആരെ ഈ പറയുന്നത് അവിടെ ബോധം കെട്ട് വീണ് വെള്ളം തരൂ വെള്ളം തരൂ എന്ന് പറയുന്ന ആ പ്രതിയെ നോക്കിയിട്ട് പറയാണ് ഐ വണ്ടർ ഞാൻ അത്ഭുതപ്പെടുന്നു വല്ലാത്ത അത്ഭുതം തന്നെയാണ് യാതുറ ഞാൻ അത്ഭുതപ്പെടുന്നു ഐ വണ്ടർ അൽമ വെള്ളം വെള്ളല്ല ഈ ചോദിക്കുന്ന അവന് അവന് വെള്ളം വേണം വെള്ളം വേണം എന്നല്ലേ പറയുന്നത് അൽമ വെള്ളം തഫല്ലൽ പ്ലീസ് പ്ലീസ് ഡ്രിങ്ക് ഇവിടെ തഫല്ലൽ എന്നാൽ പ്ലീസ് എന്നാണ് അർത്ഥിലും ഉദ്ദേശിക്കുന്നത് പ്ലീസ് ഡ്രിങ്ക് കുടിക്ക് വെള്ളം കുടിക്ക് വെള്ളം കുടിക്ക് പോകുന്നതുവരെ നിന്റെ ദാഹം പ്ലീസ് ഡ്രിങ്ക് അണ്ടിൽ യുവർ തേഴ്സ് ഗോസ് എവേ ഡ്രിങ്ക് ദ വാട്ടർ അണ്ടിൽ യുവർ തേർസ്റ്റ് ഗോസ് എവേ നിന്റെ ദാഹം പോകുന്നതുവരെ കുടുക്കി വെള്ളത്തോട് നീ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്താലും ശരി വെള്ളം പിന്നെയും ഞങ്ങൾ ഞങ്ങൾ വെള്ളത്തെ നീ വീണ്ടും കുടിച്ചോനു ഞങ്ങൾ ന്യൂസ എഴുതുക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും വി വിൽ ഹെൽപ്പ് യു എല്ലാ നിമിഷത്തിലും എല്ലാ സന്ദർഭങ്ങളിലും നിമിഷം കുല്ല് വിൽ വിൽപ്പ് യു ഇൻ എവരി എവരിൻറ്റ് അപ്പോൾ വെള്ളം നമ്മളിങ്ങനെ മലിനമാക്കുന്നെങ്കിലും നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ വെള്ളത്തോട് നമ്മൾ അങ്ങനെ ദ്രോഹം ചെയ്യാൻ പാടുണ്ടോ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ൂ അടിക്കുന്നു അൽ ജഡ്ജ് ദ ജഡ്ജ് സ്ട്രൈക്സ് ദ ജഡ്ജ് ബീറ്റ്സ് അലത്തോലീ ഓൺ ദ ടേബിൾ അയാൾ ആ ടേബിളിൽ ഇങ്ങനെ അടിച്ചു കയ്യിലിരിക്കുന്ന അത് കണ്ടില്ലേ അതുകൊണ്ട് ടേബിളിൽ അടിച്ചു ദ ജഡ്ജ് സ്ട്രൈക്സ് ദ ടേബിൾ വയ്യോഴലീനു ആൻഡ് ഹി അനൗൺസസ് അയാൾ പ്രഖ്യാപിക്കുകയാണ് അൽ ഖലാ ദ വേർഡിക്ട് വിധി വിധി പ്രഖ്യാപിക്കുകയാണ് ഹി അനൗൺസസ് ദ വേർഡിക്റ്റ് എന്ത് വിദ്യയാണ് അയാൾ പറയാൻ പോകുന്നത് നോക്കാം അൽ ജഡ്ജ് ജഡ്ജ് പറയാണ് തറ ഹാത്തു ദിസ് ഫൈൻസ് ഈ കോടതി കണ്ടെത്തുന്നു തറ എന്ന് പറഞ്ഞാൽ കാണുന്നു കണ്ടെത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കാണുന്നു അഭിപ്രായപ്പെടുന്നു അന്ന തീർച്ചയായിട്ടും അൽമുദ്ദ തീർച്ചയായിട്ടും വാദി ദ പ്ലെയിൻറ്റിഫ് സ്വാദിഖുൻ അയാൾ സത്യസന്ധനാണ് ദ കോഡ് ഫൈൻസ് ദാറ്റ് ദ പ്ലെയിൻറ്റിഫ് ഇസ് ട്രൂത്ത്ഫുൾ ഇവിടെ വാദി സത്യസന്ധനാണ് വെള്ളത്തുള്ളി പറഞ്ഞതൊക്കെ ശരിയാണ് വൽ മുത്തഹമ ആൻഡ് ദ ഡിഫൻഡൻറ്റ് പ്രതി മുദ്നിബുൻ കുറ്റം ചെയ്തവനാണ് ദ ഡിഫൻഡൻറ്റ് ഈസ് ഗിൽറ്റി വ ഇനി അതിൻ്റെ ശിക്ഷ വിധിക്കാൻ പോവാണ് അപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നിട്ട് അവൻ്റെ ശിക്ഷ വിധിക്കുക എന്ത് ശിക്ഷ കൊടുക്കുമെന്ന് നോക്കൂ വ തഹ്കുമു വിധിക്കുന്നു സെൻറ്റൻസസ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിധിക്കുന്നു എന്നർത്ഥത്തില്ല സെൻറ്റൻസ് വിധി വിധിക്കുന്നു അൽ മഹ്കമു ദ കോർട്ട് ദ കോർട്ട് സെൻറ്റൻസസ് വിധിക്കുന്നു അൽ മുത്തഹമി പ്രതിക്കെതിരെ ദ കോർട്ട് സെൻറ്റൻസസ് ദ ഡിഫൻഡൻറ്റ്

ും ഹാരിഹ അതിൻ്റെ കാവൽക്കാരൻ ഇറ്റ്സ് ഗാർഡിയൻ ദ ഗാർഡിയൻ ഓഫ് ദ വെൽ ആൻഡ് ടു ബി ഇറ്റ്സ് ഗാർഡിയൻ മനസ്സിലായില്ലേ ആ കിണറിൻ്റെ കാവൽക്കാരനാവണം അവൻ്റെ മരണം വരെ അണ്ടിൽ ഹിസ് ഡെത്ത് ആ നഗരത്തിലെ പൊതു കിണർ വൃത്തിയാക്കുക എന്നിട്ട് മരണം വരെ അവൻ്റെ മരണം വരെ ആ കിണറിൻ്റെ കാവൽക്കാരനായി നിൽക്കുക അതാണ് കോടതി അവന് കൊടുത്ത ശിക്ഷ അല്ലെ ടു ക്ലീൻ ദ പബ്ലിക് വെൽ ഇൻ ദ സിറ്റി ആൻഡ് ടു ബി ഇറ്റ്സ് ഗാർഡിയൻ അൻ ടിൽ ഹിസ് ഡെത്ത് പിന്നെ അ സിത്താർ ദ കർട്ടൻ ഫാൾസ് സിത്താർ എന്നാൽ കർട്ടൻ കർട്ടൻ എന്നേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ കർട്ടൻ താഴ്ത്തുന്നു ഫാൾസ് കർട്ടൻ താഴുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മളെ പാഠഭാഗം അവസാനിച്ചു ഇനി ഇതിലുള്ള വർക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത്